ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് അന്തർവൃത്തം. നമ്മുടെ ചോദ്യം ഇതാണ്, 4, 5, 6 സെൻറ്റിമീറ്റർ വശങ്ങളോടുകൂടിയ ത്രികോണം വരച്ച് അതിൻ്റെ വശങ്ങളെ തൊടുന്ന ഒരു വൃത്തം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4, 5, 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ എ സർക്കിൾ ടച്ചിങ് ഓൾ ദ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അപ്പം നമ്മുടെ ചോദ്യത്തിൽ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ എന്ത് വരേണ്ടത്, വൃത്തം വരേണ്ടത്. ത്രികോണത്തിൻ്റെ ഉള്ളിലായിട്ടാണ് വൃത്തം വരേണ്ടത്, അതായത് അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ, ഈ ത്രികോണത്തിൻ്റെ വശങ്ങളാണ് വൃത്തത്തെ തൊടുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ആദ്യമേ തന്നെ ഒരു ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന അളവ് 4, 5, 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ തന്നേക്കുന്ന അളവിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ഞാനിവിടെ ത്രികോണം വരയ്ക്കാൻ പോകുന്നത്. കാരണം കോമ്പസ് വെച്ച് അല്ലെങ്കിൽ ഉള്ളിൽ വൃത്തം കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പം ഇതേ അളവ് തന്നെ ഉപയോഗിച്ച് വരച്ചാൽ മതി. ആ മെത്തേഡ് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുന്നത് എന്നുള്ള മെത്തേഡ് മാത്രം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇനി നമുക്ക് 5 വേണ്ടത്. അപ്പോൾ നമ്മൾ കോമ്പസേല് നമുക്ക് 5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ 4 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച ലൈനിൽ ഒരു എൻ പോയിന്റിൽ വെച്ച് നമ്മൾ 5 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത എൻ പോയിന്റിൽ വെച്ച് 6 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ആ പോയിൻറ്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ത്രികോണം വരച്ചതിന് ശേഷം നമ്മൾ ഒരു വെർട്ടെക്സിൽ നമ്മുടെ ഈ കോമ്പസിൻ്റെ എൻ പോയിൻ്റ് അതിൻ്റെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളിവിടെ ഈ രണ്ട് വശത്തിനെയും കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് കിട്ടിയേക്കുന്ന ആ പോയിൻ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് പകുതി കൂടുതൽ അളവെടുക്കുക. മുകളിൽ ഒരു ആർക്ക് വരച്ചു, ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരാർക്ക് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ വെർട്ടെക്സും നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇപ്പുറത്തെ വെർട്ടെക്സിൽ നമ്മൾ വരച്ചതുപോലെ തന്നെ ഈ പോയിന്റിൽ നമ്മൾ വരയ്ക്കുക. ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് പകുതി കൂടുതൽ അളവെടുത്ത് മുകളിലും അതുപോലെ ഇവിടെ നിന്ന് പകുതി കൂടുതൽ എടുത്ത് അതേ അളവ് തന്നെ എടുത്ത് ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ രണ്ട് വരകളും കൂട്ടിമുട്ടിയേക്കുന്ന പോയിന്റ് കണ്ടല്ലോ, ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം. നമ്മൾ വരച്ച രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സും കൂട്ടി മുട്ടിയേക്കുന്ന ഈ പോയിൻറ്റും അതിൻ്റെ നേരെ താഴോട്ടുള്ള ഈ വരയാണ് നമ്മൾ വരയ്ക്കേണ്ട വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരം ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു വൃത്തം വരയ്ക്കുക. ഈ രീതിയിൽ നമുക്ക് 3 വശങ്ങളെയും തൊടുന്ന രീതിയിൽ ഒരു വൃത്തം, അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റും. ഈ ചോദ്യത്തിൽ നമ്മളോട് ആദ്യമേ ത്രികോണം വരച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വൃത്തം വരയ്ക്കേണ്ടത്. അപ്പോൾ ത്രികോണം ഇപ്പോൾ നമുക്ക് 3 വശങ്ങളാണ് ഇവിടെ തന്നേ. സമഭുജ ത്രികോണമാണ് വരയ്ക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ 6 സെൻറ്റിമീറ്ററിന് ചോദിക്കുകയാണെങ്കിൽ ഇത് 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും വരുന്നത്. അപ്പം 3 വശവും 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലുള്ള ത്രികോണം വരച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഒരു വശവും 2 കോണുകളും, ആ വശത്തിലെ 2 കോണുകളും തന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ്, ആദ്യം ആ വശം വരയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പൊട്രാക്ടർ ഉപയോഗിച്ചാണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ 1 പോയിൻ്റ് വെച്ച് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക, 1 പോയിൻ്റ് വെച്ച് 70 ഡിഗ്രി മാർക്ക് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പറഞ്ഞ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ, നമ്മൾ അതിൻ്റെ ഒരു വെർട്ടെക്സി വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക, ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന 2 പോയിൻ്റിൽ അതിൻ്റെ പകുതി കൂടുതലെടുത്ത് മുകളിലായിട്ട് ആർക്ക് വരച്ച് ഇതുപോലെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന പോയിൻ്റ് സെൻറ്റർ ആക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടുള്ളതാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ആ റേഡിയസ് വെച്ചിട്ട് നമ്മളൊരു വൃത്തം വരയ്ക്കുക. അപ്പോൾ അത് ആ 3 വശങ്ങളെയും തൊടുന്ന രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളോട് അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കേണ്ടത്. SSLC പരീക്ഷയ്ക്ക് ഇത് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും വരച്ച് പഠിക്കുക. 4 വീഡിയോകളിലായി നമ്മൾ SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കൺസ്ട്രക്ഷനും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും തന്നെ SSLC പരീക്ഷയ്ക്ക് കൺസ്ട്രക്ഷൻ്റെ ഭാഗം വരുമ്പം നന്നായിട്ട് തന്നെ വരച്ച് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക.